നമസ്കാരം, ഞാൻ നവമി ഷാജഹാൻ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതെ, മലയാളികളുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷിന്റെ വരികളോടെ ആവട്ടെ നോളജ് എക്സ്പ്രസിന്റെ ഇന്നത്തെ സെഗ്മെന്റായ കേരള എക്സ്പ്രസിന്റെ തുടക്കം. എല്ലാവർക്കും നോളജ് എക്സ്പ്രസിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടാം. കേരള എക്സ്പ്രസിന്റെ റൗണ്ട് വൺ മത്സരങ്ങളുടെ ഗ്രൂപ്പ് ബി മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ വിജയികളാകുന്ന രണ്ടു പേർ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെടും. അങ്ങനെ നാല് ഗ്രൂപ്പ് മത്സരങ്ങളാണ് ഉള്ളത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമായിരിക്കും നെക്സ്റ്റ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള എട്ട് ടീമുകളിൽ നിന്നും നാല് ടീം ഫൈനൽ റൗണ്ടിലേക്കും പ്രവേശിക്കും. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥികളായ ഫിൻലൻഡ് മലയാളികളെ പരിചയപ്പെടാം. ഗ്രൂപ്പ് ബി മത്സരങ്ങളുടെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് കേരള ടസ്കേഴ്സിനെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ് ജിനദേവൻ. കഴിഞ്ഞ 15 വർഷമായി ഫിൻലൻഡിലെ ഹെൽസിങ്കിയിലാണ് താമസം. ഞങ്ങളുടെ ടീം കേരള ടസ്കേഴ്സ്. നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ശ്രീധര ഗ്രൂപ്പ്. ഞാനിവിടെ ഒരു 10 വർഷമായിട്ട് ഫിൻലൻഡിലാണ് താമസിക്കുന്നത്, എസ്പു എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാനിവിടെ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കേരള ടസ്കേഴ്സ് ആണ് ഞങ്ങളുടെ ടീമിന്റെ പേര്. താങ്ക് യു കേരള ടസ്കേഴ്സ്, വളരെ മനോഹരമായ പേര്. അപ്പോ നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടാം. അടുത്ത ടീമാണ് ഭാവന സ്റ്റുഡിയോ. നമസ്കാരം, എന്റെ പേര് കൃഷ്ണാനന്ദ്, നാട് കോട്ടുകൊച്ചിയാണ്. ഫിൻലാൻഡിൽ 2018 വന്നു. ആൽത്തോ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാനായിട്ടാണ് വന്നത്. ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയി, ഫുൾ ടൈം ജോബ് സെർച്ചിലാണ് ഇപ്പോൾ. ഹലോ, നമസ്കാരം, എൻ്റെ പേര് ടോമിൻ. ഞാൻ ഫിൻലാൻഡ് വന്ന് ഒരു 3 കൊല്ലമാകുന്നു. നാട് കണ്ണൂര്. ഇവിടെ ഒരു IT കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ടീമിന്റെ പേര് ഭാവന സ്റ്റുഡിയോസ്. ഭാവന സ്റ്റുഡിയോയ്ക്ക് സ്വാഗതം. അടുത്തതായി നമുക്ക് ടീം ഉർവശി തിയേറ്റേഴ്സിനെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ആനന്ദ്. ഞാൻ പാലക്കാട് ജില്ലയിലെ ആനക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഫിൻലാൻഡിൽ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വന്നത് 2018. ഇപ്പോ PhD ചെയ്യാണ്, ഫസ്റ്റ് ഇയറിലാണ്. ഞങ്ങളുടെ ടീമിന്റെ പേര് ഉർവശി തിയേറ്റേഴ്സ്. ഹായ്, ഞാൻ കമൽ. ഞാൻ നാട്ടില് കോഴിക്കോട് വടകരയിൽ നിന്നാണ്. ഞാൻ ഫിൻലൻഡിൽ ഇപ്പോൾ വന്നിട്ട് 3 വർഷമായി. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓലോയില് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റിസർച്ചിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഉർവശി തിയേറ്റേഴ്സ്. അപ്പോൾ വളരെ രസകരമായ പേരുമായിട്ട് 3 ടീം നമുക്കുണ്ട്: കേരള ടസ്കേഴ്സ്, ഭാവന സ്റ്റുഡിയോ, ഉർവശി തിയേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ കളി ആരംഭിക്കാം. എല്ലാവർക്കും സ്വാഗതം, അതുപോലെ തന്നെ വിജയാശംസകൾ. Kahoot.IT ആപ്പിൽ കയറി ഇതിൽ കാണുന്ന പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യണം. നിങ്ങളുടെ ടീം നെയിമിന്റെ പേരിലായിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ കളി തുടങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കേരള എക്സ്പ്രസ് കേരളത്തിലൂടെ ഒരു തീവണ്ടി യാത്രയുടെ ഗ്രൂപ്പ് ബി മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. വെൽക്കം. കേരളത്തിലെ ഏത് ജില്ലയാണ് ഇപ്പോൾ 52nd ബർത്ത്ഡേ ആഘോഷിച്ചത്? ഫോർമേഷന്റെ June 16 ഈ ജില്ലയുടെ 52nd ബർത്ത്ഡേ പിറവി കൊണ്ടിട്ട് 52 വർഷമായി ഈ ജില്ല. ഏത് ജില്ലയാണ്? ഇടുക്കിയാണോ, എറണാകുളമാണോ, മലപ്പുറമാണോ, കണ്ണൂരാണോ? എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയായിരുന്നു ആൻസർ. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഓഡിയൻസിന് വേണ്ടി. ഇപ്പൊ നിങ്ങൾ വേറെ പേരിലല്ലേ ഇപ്പൊ ഭാവന തിയേറ്റേഴ്സ്, ഭാവന സ്റ്റുഡിയോ, ഉർവശി തിയേറ്റേഴ്സ് എന്നല്ലേ. അപ്പൊ ഞാൻ കൈ പോക്കണേ ഓഡിയൻസിന് വേണ്ടി. കേരള ടസ്കേഴ്സ് ടീം ഒന്ന് കൈ പോക്കണേ.
ഓഡിയൻസിന് മനസ്സിലാകാൻ വേണ്ടിയാ. അതുപോലെ താങ്ക് യു കേരള ഡിസ്കസ്. ഉർവശി തിയേറ്റേഴ്സ് ഒന്ന് കൈവെക്കൂ. ഓക്കെ താങ്ക് യു. ആൻഡ് ഭാവന സ്റ്റുഡിയോ. ഓക്കെ താങ്ക്സ്. ഓക്കെ അപ്പോ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം ജില്ല റിലീജിയസ് ഹാർമണിയുടെ നാടായ മലപ്പുറം ജില്ലയായിരുന്നു 1969 ജൂൺ 16 രൂപം കൊണ്ടത്. കേരള സംസ്ഥാനം രൂപം കൊണ്ട സമയത്ത് നമുക്ക് 5 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ആൻഡ് മലബാർ. അതിനുശേഷമാണ് ഈ മറ്റ് ജില്ലകളെല്ലാം രൂപം കൊണ്ടത്. മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാല അവിടെയാണ്. അതുപോലെ നമ്മുടെ മാമാങ്കം നടത്തുന്ന തിരുനാവായ മണൽപ്പുറം മലപ്പുറത്താണ്. അതുപോലെ വാഗൻ ട്രാജഡി നടത്തുന്ന സ്ഥലം മലപ്പുറത്താണ്. അതുപോലെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ നാട് മലപ്പുറത്താണ്. അപ്പോ മലപ്പുറത്തെ കുറിച്ചുള്ള ഈ ചോദ്യത്തോടെ നമ്മുടെ ഈ ക്വിസ് മത്സരം തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. ഇത് ആരാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? മലയാളി ആയിട്ടുള്ള, വളരെ പ്രശസ്തി ആയിട്ടുള്ള, ഇന്ത്യയിൽ ഒരു റെക്കോർഡിന് ഉടമയാണ് ഈ വ്യക്തി. ആരും ആൻസർ ചെയ്തിട്ടില്ല. അന്ന മൽഹോത്രയായിരുന്നു ആൻസർ. ആർക്കും തന്നെ പോയിന്റ് ലഭിച്ചിട്ടില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി IAS ഓഫീസറായ അന്ന മൽഹോത്രയാണിത്. RN മൽഹോത്രയുടെ വൈഫ്. RN മൽഹോത്ര എക്സ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. നമ്മുടെ 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസിന്റെ വിജയശില്പികളിൽ ഒരാളാണ് അന്ന രാജോ മൽഹോത്ര. അതുപോലെ തന്നെ നമ്മുടെ ബോംബെയിലെ നവി മുംബൈയിലെ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട് തുടങ്ങുന്നതിൽ ഇവർ മുൻകൈ എടുത്തിരുന്നു. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള അന്ന മൽഹോത്ര മുംബൈയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഈ പ്രശസ്തമായ ഈ സിനിമ പാലം അപകടത്തിൽ എന്ന് പറയുന്ന ഒരു കൃതിയുമായി ബന്ധപ്പെട്ട് ആണ്. ഈ പാലം അപകടത്തിൽ എന്നുള്ള ഈ കൃതി എഴുതിയ വ്യക്തി ആരാണ്? വേളൂർ കൃഷ്ണൻകുട്ടി ആയിരുന്നു ആൻസർ. ഒരാൾ മാത്രമേ ശരിയാക്കിയുള്ളൂ. സിനിമ ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ, അതായത് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് NK കൃഷ്ണൻകുട്ടി എന്നാണ്. അദ്ദേഹം എഴുതിയ പാലം അപകടത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പഞ്ചവടി പാലം എന്ന് പറയുന്ന ഈ സിനിമ നിർമ്മിച്ചത്. 1984 KG ജോർജ് ആണ് പഞ്ചവടി പാലം എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലയ്ക്കാത്ത സിംഫണി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ഈ കാണുന്ന വ്യക്തികളിൽ രണ്ടുപേർ ശരി ഉത്തരം തന്നു, ഒരാൾക്ക് തെറ്റി. ലീല മേനോൻ ആയിരുന്നു ആൻസർ. കേരള ടസ്കസ്, ഉർവശി തിയേറ്റർ ആൻഡ് ഭാവന സ്റ്റുഡിയോ. ലീല മേനോൻ ജന്മഭൂമി ഡെയിലിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അതിനു മുമ്പ് അവര് ഇന്ത്യൻ എക്സ്പ്രസിൽ വളരെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. പല പത്രങ്ങളിലും പല കോളംസ് അവർ എഴുതിയിട്ടുണ്ട്. അവര് ഏറ്റവും അവസാനമായി അവർ ജോലി ചെയ്തത് ജന്മഭൂമിക്ക് വേണ്ടിയായിരുന്നു. അവർ ക്യാൻസർ ബാധിച്ച് മരിക്കുകയായിരുന്നു. വളരെ ധീരയായിട്ടുള്ളൊരു പത്രപ്രവർത്തകയായിരുന്നു. വളരെ സധൈര്യം പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്ന ഒരു മലയാളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ലീല മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1957 May 30 ഇവരുടെ ഒഫീഷ്യൽ ഹൗസായ സാനഡുവിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. കേരളത്തിലെ അവരുടെ ഒഫീഷ്യൽ ഹൗസായ സാനഡുവിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം. അതെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. KR ഗൗരിയമ്മ. കേരള ടസ്കേഴ്സ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. ഉർവശി തിയേറ്റർ തൊട്ട് താഴെയുണ്ട്. തൊട്ടു പിറകെ ഭാവന സ്റ്റുഡിയോ.
കേളത്തിൽ പറമ്പിൽ രാമൻ ഗൗരി അമ്മയായിരുന്നു അത്. 1957 മെയ് 30 അവരുടെയും ഹസ്ബൻഡായ ടി വി തോമസും തമ്മിലുള്ള വിവാഹമാണ് സാനഡ് വെച്ച് നടന്നത്. റോസ് ഹൗസ് എന്നായിരുന്നു ടി വി തോമസിന്റെ ഔദ്യോഗിക വസതിയുടെ പേര്. വിവാഹത്തിന് ശേഷം ഗൗരിയമ്മ അവിടെ ഒരു ചെറിയ ഗേറ്റ് പണിതു. അതിനെക്കുറിച്ചൊക്കെ വളരെ രസകരമായി ഈ രണ്ട് വീടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അതിനെക്കുറിച്ചൊക്കെ രസകരമായി ഇവരുടെ മരണവാർത്തയോടനുബന്ധിച്ച് പത്രത്തിലുണ്ടായിരുന്നു. 6 തവണ മന്ത്രിയായി, അതുപോലെ തന്നെ 1957 മുതൽ ഏകദേശം 2006 വരെ MLA ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിന് പിറക്കാതെ പോയ ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് KR ഗൗരിയമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1984 ലോക്സഭാ ഇലക്ഷനില് പരാജയപ്പെട്ടതിനു ശേഷം ഈ വ്യക്തി ഉണ്ടാക്കിയ പാർട്ടിയാണ് ലോക് സേവാ പാർട്ടി. തിരുവനന്തപുരത്താണ് അവർ പരാജയപ്പെട്ടത്. 1984 ആരും തന്നെ ആൻസർ ചെയ്തില്ല, അത് നമ്മുടെ വണ്ണ ആൻഡ് ഓൺലി മാധവിക്കുട്ടി കമല സുരയ്യയായിരുന്നു. ആർക്കും പോയിന്റ് ലഭിച്ചിട്ടില്ല. പുന്നയോർക്കുളത്തിന്റെ കഥകൾ പറഞ്ഞ മലയാളികളെ നീർമാതളത്തിന്റെ സുഗന്ധം അനുഭവിപ്പിച്ച കമലാ സുരയ്യ 1984 തിരുവനന്തപുരത്ത് ലോക്സഭയിൽ മത്സരിച്ചിരുന്നു. A. Charles ആയിരുന്നു അന്ന് അവിടെ വിജയിച്ചത്. മാധവിക്കുട്ടിക്ക് വളരെ 1000 ചില്ലുവാനം വോട്ടുകളെ ലഭിച്ചിരുന്നുള്ളൂ. ശരിക്കും അവരുടെ ഈ പാർട്ടി ഓഫ് ആൻഡ് മദേഴ്സിന് വേണ്ടിയും പ്രമോഷൻ ഓഫ് സെക്യുലറിസത്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിരുന്നു. എന്തായാലും ഓൾറൗണ്ടറായ മാധവിക്കുട്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അവരുടെ കഴിവ് തെളിയിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1982 എന്ന നോവലിന് 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അദ്ദേഹം ഈ ഇടയ്ക്ക് മരിക്കുകയുണ്ടായി. ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? 1982 അതെ, മാടമ്പ് കുഞ്ഞിക്കുട്ടനായിരുന്നു ആൻസർ. പോയിന്റ് നിലവാരം ഏകദേശം സെയിം തന്നെയാണ്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അദ്ദേഹത്തെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്ന വിളിപ്പേരായിരുന്നു കുഞ്ഞിക്കുട്ടൻ. അത് പിന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിമായി മാറുകയാണ് ചെയ്തത്. വളരെ നല്ല ഒരു എഴുത്തുകാരനും അതുപോലെ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തിരക്കഥകളാണ് കരുണമാൻ്റെ ദേശാടനം നമ്മളെയെല്ലാം കരയിപ്പിച്ച ഒരു പ്രസിദ്ധമായ ഒരു തിരക്കഥ എഴുതിയ വ്യക്തിയാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. അദ്ദേഹം ഈയിടയ്ക്കാണ് മരണമടഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1966 ബാങ്കോക്ക് ഏഷ്യൻ വോളിബോൾ ഗെയിംസിലെ ബെസ്റ്റ് സ്പൈക്കർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് പപ്പൻ എന്ന പേരിലാണ്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള അധികം വീഡിയോ ക്ലിപ്സുകൾ ഒന്നും നമുക്ക് അത്ര അവൈലബിൾ ഒന്നും അല്ല. എന്നാലും ആ കാലഘട്ടത്തിലെ ഒരു പ്രശസ്തനായ ഒരു വോളിബോൾ താരമായിരുന്നു ഈ പപ്പൻ. ആരാണ് ഈ പപ്പൻ? ആർക്കും തന്നെ ആൻസർ കിട്ടിയില്ല. അത് കുറച്ച് ടഫ് ചോദ്യമായിരുന്നു എനിക്കറിയാം. TD Joseph ആണ് ആൻസർ. ആർക്കും ആ പോയിന്റ് ലഭിച്ചില്ല. ശരിക്കും പറഞ്ഞാല് 1962 ഏഷ്യൻ ഗെയിംസിന്റെ ഇന്ത്യയുടെ സിൽവർ മെഡൽ വിന്നിംഗ് ടീമിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹം റഷ്യയിൽ വെച്ച് ഒരു വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് റഷ്യക്കാർ അത്ഭുതപ്പെടുകയും അവരുടെ സോവിയറ്റ് യൂണിയന്റെ പത്രമായ പ്രവൃത്തിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 6 കളിക്കാരിൽ ഒരാളായിട്ട് ഇദ്ദേഹത്തെ പറയുകയുമുണ്ടായി. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഫുട്ബോളിനും ക്രിക്കറ്റിനുമൊക്കെ അധിക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള കായിക താരങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നും അവര് ലോകോത്തര നിലവാരം പുലർത്തിയെന്നും പലപ്പോഴും നമ്മുടെ പുതുതലമുറയ്ക്ക് അറിയാതെ പോകുന്നു. കാരണം പഴയ വീഡിയോ ക്ലിപ്സുകളോ പിക്ചറുകളോ ഒന്നും നമുക്ക് അധികമില്ല. കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി ചെന്നാലും ഇങ്ങനത്തെ ക്വിസ് പരിപാടികളിലൂടെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ലോകത്തിന് മുമ്പിലും അതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്കും അറിയുവാൻ സാധിക്കുന്നത്. ശരിക്കും ഇദ്ദേഹത്തിന്റെ പപ്പൻ എന്ന പേര് ലഭിച്ചത് അക്കാലത്ത് വടകര പത്മനാഭൻ എന്ന് പറയുന്ന വേറൊരു പ്രശസ്തനായ വോളിബോൾ കളിക്കാരനുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ഇദ്ദേഹവുമായിട്ടുള്ള ഒരു മത്സരത്തിൽ കളിക്കുകയും ഇദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ വളരെയധികം അത്ഭുതം കൊള്ളുകയും ഇനി എന്റെ പേര് പപ്പൻ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ പേര് ഇദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു എന്നാണ് കഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്?
എല്ലാരും നല്ല ഗസ്സായിരുന്നു. കൊടുക്ക വീണയാണ് ആൻസർ. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. ഗുഡ്. സോപാനം, അമ്പലങ്ങളിലെ സോപാനത്തിനോടനുബന്ധിച്ച് ചില സമയങ്ങളിൽ ഈ കുടുക്ക വീണ ഉപയോഗിക്കാറുണ്ട്. 300 വർഷം പഴക്കമുള്ളതാണ്. നമ്മുടെ കോക്കനട്ട് ഷെല്ല് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒറ്റ കമ്പി കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്തായാലും കുടുക്ക വീണ എല്ലാവരും നല്ല ഗസ്സായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള അസംബ്ലിയുടെ ചരിത്രത്തിൽ നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയം നൽകിയ വ്യക്തി, ലേഡി. അത് ഫസ്റ്റ് ലേഡി എന്നുള്ളതിനാണ് ഇതിന് പ്രാധാന്യം. Was the first lady in the history of Kerala Assembly did Nandi Pramayam for Naya Prakhyapanam. ഈ ഇടയ്ക്ക് പത്രമൊക്കെ വായിച്ചെങ്കിൽ നിങ്ങൾ വേഗം ആൻസർ പറയും. അതെ, കെ കെ ശൈലജ ആയിരുന്നു ആൻസർ. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നതാണ് കെ കെ ശൈലജ. കെ കെ ശൈലജ ഇപ്പൊ നമ്മുടെ 15-ാമത്തെ കേരള നിയമസഭയിൽ മട്ടന്നൂർ കോൺസ്റ്റിറ്റുവൻസിയെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോമർ ഹെൽത്ത് മിനിസ്റ്ററാണ് കെ കെ ശൈലജ. നിപ്പയെയും കോവിഡിനെയും എല്ലാം പിടിച്ചു കിട്ടിയ ലോകോത്തര നിലവാരത്തിലേക്ക് വരെ നമ്മുടെ കേരളത്തിലെ ചികിത്സയെ ഉയർത്തിയ, ലോകം മുഴുവൻ അറിയാൻ കാരണമായ ഒരു വ്യക്തിയാണ് കെ കെ ശൈലജ. ശരിക്കും പറഞ്ഞാൽ ഇനിയും മുഖ്യമന്ത്രി വരെ ആകുവാനുള്ള കഴിവുള്ള കെ കെ ശൈലജ അവരാണ് ആദ്യമായിട്ട് നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയം പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവര് കേരള സി എം ആയുള്ള കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇതൊരു പസിലാണ്. ആദ്യം സി എം ആയ ആള് ഏറ്റവും ആദ്യവും അവസാനം സി എം ആയ ആള് ലാസ്റ്റും, അങ്ങനെ വേണം അറേഞ്ച് ചെയ്യാൻ. പസിലായ കാരണം കുറച്ച് കൂടുതൽ ടൈം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഓർഡർ. ഇ എം എസ്, കെ കരുണാകരൻ, പി കെ വാസുദേവൻ നായർ ആൻഡ് സി എച്ച് മുഹമ്മദ് കോയ. ഓ, ആർക്കും തന്നെ ശരി ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇ എം എസ് ആക്ച്വലി കെ കരുണാകരൻ 1978 പക്ഷെ അദ്ദേഹം 32 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് 32 ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ ചീഫ് മിനിസ്റ്റർ ആയിട്ട്. അതായിരുന്നു ഇതിന്റെ ട്വിസ്റ്റ്. അതിനുശേഷമാണ് പി കെ വാസുദേവൻ നായർ വന്നത്, പിന്നെ സി എച്ച് മുഹമ്മദ് കോയ, പിന്നീട് കെ കരുണാകരൻ, പിന്നീട് 3 വട്ടവും വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യത്തെ പ്ലേബാക്ക് സോങ്, ഏത് സിനിമയിലായിരുന്നു ആദ്യമായിട്ട് ഒരു പാട്ട് മലയാളത്തില്? ഏത് സിനിമയിലാണ് പ്ലേബാക്ക് സോങ്? പ്ലേബാക്ക് സോങ് എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ്. ആർക്കും തന്നെ ആൻസർ കിട്ടിയില്ല. നിർമ്മലയായിരുന്നു ആൻസർ. ആർക്കും ആൻസർ കിട്ടിയില്ല. അക്കൗണ്ട് ആർക്കും പോയിട്ടില്ല. പി ജെ ചെറിയാൻ പ്രൊഡ്യൂസ് ചെയ്ത നിർമ്മല 1948 പി വി കൃഷ്ണയ്യർ ഡയറക്ട് ചെയ്തു. അതിന്റെ ലിറിക്സ് എഴുതിയത് മഹാകവി ജി ശങ്കരകുറുപ്പാണ്. ഇതിനകത്ത് പാട്ട് പാടിയത് പി ലീല, പി കെ രാഘവൻ, സരോജിനി മേനോൻ, ടി കെ ഗോവിന്ദറാവു, വാസുദേവ കുറുപ്പാന്റെ വിമല ബി വർമ്മ. നമുക്ക് ആദ്യത്തെ പാട്ടൊന്ന് കേട്ടു നോക്കാം. അനുമതി നമേ
ഏട്ടൻ വരുന്ന ദിനമേ ഹഹഹ, അതായിരുന്നു ആദ്യത്തെ മലയാളത്തിലെ പ്ലേബാക്ക് സോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വ്യക്തി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. വളരെ പ്രശസ്തനായ വ്യക്തിയാണ്, 9 തവണ നോബൽ സമ്മാനത്തിന് വരെ സജസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പേര്. എല്ലാവരും ശരിയായി ആൻസർ ചെയ്തു. എന്റെ ക്ലൂ ക്ലൂവിലാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്. എല്ലാവർക്കും പോയിന്റ് ലഭിച്ചു. അതായത് ഐൻസ്റ്റീന്റെ തിയറി റോങ് ആണെന്ന് തെളിയിച്ച മലയാളിയാണ് ഇ സി ജി സുദർശൻ. ഐൻസ്റ്റീൻ പറഞ്ഞു, നത്തിങ് ക്യാൻ മൂവ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു, ടക്യോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ലൈറ്റിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുവാൻ സാധിക്കുമെന്ന്. 9 തവണ നോബൽ പ്രൈസിന് സജസ്റ്റ് ചെയ്യുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ലഭിച്ചില്ല. ശരിക്കും ഇ സി ജി സുദർശൻ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ വ്യക്തിയാണ്. എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അവസാനിക്കാറായി കളി ഏകദേശം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇനാഗ്രേറ്റ് ചെയ്തത് ആരാണ്? ഒരു പ്രൈം മിനിസ്റ്റർ ആണ്, ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആണ് ഇനാഗ്രേറ്റ് ചെയ്തത്. ആർക്കും കിട്ടിയില്ല, സോറി. അത് ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഇയർ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഒന്നുകൂടെ ഗസ് ചെയ്യായിരുന്നു. ആർക്കും പോയിന്റ് ലഭിച്ചില്ല. 1985 ഇനാഗ്രേറ്റ് ചെയ്തത്, അങ്ങനെ പറയുമായിരുന്നു. ചിലപ്പോ നിങ്ങൾ രാജീവ് ഗാന്ധിയാണ് ഗസ് ചെയ്തേനെ. 7 സെപ്റ്റംബർ 1985 സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇനാഗ്രേറ്റ് ചെയ്തത്. മലപ്പുറം, പാലക്കാട്, തമിഴ്നാട് ജില്ലയിലെ നീലഗിരി താലൂക്കുകളുടെ ബോർഡറിൽ കിടക്കുന്ന ഒരു ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അവിടുത്തെ കാണുന്ന അപൂർവ ഇനം ഒരു കുരങ്ങാണ് സിംഹവാലൻ കുരങ്ങ്. അപ്പോ സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ ആദ്യം ഓർക്കുന്നത് സിംഹവാലൻ കുരങ്ങിനെ കുറിച്ചാണ്. കാരണം ആ ഒരു ഇത് രണ്ടുമ്പോ കണക്ട് ചെയ്താണ് ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നത്. ഏകദേശം കളി തീരാറായി. ഇദ്ദേഹം ചെറുപ്പത്തില് ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ പബ്ലിഷ് ചെയ്ത ഒരു പദ്യമാണിത്, കാന്താര ചന്ദ്രിക എന്ന നിലയിൽ. 1938 പുള്ളി കോട്ടയം ജില്ലക്കാരനാണ്. ഞാനൊരു ക്ലൂവും കൂടെ തരാം, കോട്ടയം ജില്ലക്കാരനാണ്. പക്ഷേ അദ്ദേഹം പ്രശസ്തനായത് വേറെ ഒരു വലിയ നിലയിലാണ് അദ്ദേഹം പ്രശസ്തനായത്. അയ്യോ, ഞാൻ ഇത്രയും ക്ലൂ തന്നു. കോട്ടയംകാരൻ. ഓ, ഇവരെല്ലാം മറ്റുള്ളവരൊക്കെ കെ എം മാണി കോട്ടയാണ്. കെ ആർ നാരായണൻ ആയിരുന്നു ആൻസർ. ഇന്ത്യയുടെ 10th പ്രസിഡന്റും 9th വൈസ് പ്രസിഡന്റുമായ കെ ആർ നാരായണൻ 1938 ഓഗസ്റ്റ് 11 മലയാള മനോരമ ബാലപംക്തിയിൽ പ്രസിദ്ധീകരിച്ച കാന്താര ചന്ദ്രിക എന്ന് പറയുന്ന ഒരു ഗാനമാണ് നിങ്ങളിപ്പോ കണ്ടത്. കളി ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ 15 ക്വസ്റ്റ്യൻ വളരെ വേഗത്തിൽ തീർന്നു പോകും. നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. എന്തായാലും എല്ലാവരും വളരെ നന്നായി ഇതിൽ പങ്കെടുത്തു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫായിരുന്നു. എന്തായാലും നമുക്ക് ഫൈനൽ സ്കോർ നിലവാരം നോക്കാം. ഓക്കെ, കേരള ടസ്കേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത്. ഉർവശി തിയേറ്റേഴ്സിന് 2nd, ഭാവന സ്റ്റുഡിയോയ്ക്ക് 3rd. കേരള ടസ്കേഴ്സും ഉർവശി തിയേറ്റേഴ്സും മറ്റേ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്കിനി സെമി ഫൈനലിലോട്ട് നിങ്ങൾ സെലക്ട് ആയി. അപ്പോൾ വളരെ നന്നായി ഈ ക്വിസ് മത്സരത്തിൽ ഭാഗവാക്കായ നിങ്ങൾ 6 പേർക്കും നന്ദി. കൂടുതൽ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുക, അറിവ് പകരുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നോളജ് എക്സ്പ്രസിന്റെ കറണ്ട് സെഗ്മെന്റായ കേരള എക്സ്പ്രസിന്റെ റൗണ്ട് 1 മത്സരങ്ങളുടെ ഗ്രൂപ്പ് ബി മത്സരങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതിൽ വിജയികളായ കേരള ടസ്കേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്നിവർ റൗണ്ട് 2 പ്രവേശിച്ചിരിക്കുകയാണ്.
കൂടുതൽ അറിവുകളുമായി നോളജ് എക്സ്പ്രസിന്റെ അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ ദിസ് ഇസ് നവമി ഷാജഹൻ സൈനിങ് ഓഫ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.